ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇക്വേഷൻ ഓഫ് റെഡ്യൂസിബിൾ ടു സെപ്പറേറ്റ് ഫോം. അങ്ങനൊരു ഒരു ഭാഗം ഉണ്ടായിരുന്നു അല്ലേ നമുക്ക്. അതിൽ ഫസ്റ്റത്തെ ടൈപ്പ് വരുന്നതാണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിൽ സെക്കൻഡ് ടൈപ്പ് വരുന്നതാണ് ഇക്വേഷൻ ഓഫ് ദി ഫോം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് എൽ ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് എം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സ് പ്ലസ് ബി വൈ, ഇവിടെയും എ എക്സ് പ്ലസ് ബി വൈ. അടിയിലും മേലെയും ഒരേപോലെ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരേപോലെ ആക്കാൻ പറ്റും. അങ്ങനത്തെ ഫോമിൽ വരുന്ന ഇക്വേഷൻസ്. അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് നമുക്കിവിടെ നോക്കാനായിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടു എക്സ് മൈനസ് ഫോർ വൈ പ്ലസ് ഫൈവ് വൈ ഡാഷ് പ്ലസ് എക്സ് മൈനസ് ടു വൈ പ്ലസ് ത്രീ ഈക്വൽ ടു സീറോ. ഈ ഒരു ഇക്വേഷനെയാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്, ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്. ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ടു എക്സ് മൈനസ് ഫോർ വൈ പ്ലസ് ഫൈവ് വൈ ഡാഷ് ഈക്വൽ ടു, ഈ ഒരു പ്ലസിൻ്റെ അപ്പുറത്തുള്ളതിനല്ലാതെ നമ്മൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കൊണ്ടുവരുന്നു, മൈനസ് എക്സ് പ്ലസ് ടു വൈ മൈനസ് ത്രീ. ഇത്രയും കിട്ടിയില്ലേ. ഇനി വൈ ഡാഷ്, അപ്പോൾ വൈ ഡാഷ് എന്ന് പറയുമ്പോൾ മൈനസ് എക്സ് പ്ലസ് ടു വൈ മൈനസ് ത്രീ ഡിവൈഡഡ് ബൈ ടു എക്സ് മൈനസ് ഫോർ വൈ പ്ലസ് ഫൈവ് എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇതിന് നമ്മൾ എന്താ ചെയ്യാം, അടിയിലും മേലെയും നമുക്ക് ഈ ഒരു ഫോമിലാക്കണം, എ എക്സ് പ്ലസ് ബി വൈ അടിയിലും മേലെയും ഒരേപോലെ ആക്കണം. അപ്പോൾ നമുക്ക് മൈനസ് എക്സ് പ്ലസ് ടു വൈ, ഇത് ഈ ഒരു മൈനസ് എക്സ് പ്ലസ് ടു വൈ തന്നെ അടിയിലും കൊണ്ടുവരണം, എല്ലിന് പകരം ഇവിടെ മൈനസ് ത്രീ ആണ്. അപ്പോൾ ഇത് താഴെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ മൈനസ് ടുവിനെ പുറത്തോട്ട് എടുത്തു, അപ്പോൾ മൈനസ് എക്സ് പ്ലസ് ടു വൈ പ്ലസ് ഫൈവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ട് ഈ മൈനസ് എക്സ് പ്ലസ് ടു വൈ എന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മേലെയും അടിയിലും ഒരേപോലെ വന്നിട്ടുള്ള ആ ഒരു ടേമില്ലേ, അതിനെ നമ്മൾ യു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മൈനസ് എക്സ് പ്ലസ് ടു വൈ എന്ന് പറയുന്നതാണ് യു. അപ്പോൾ എങ്ങനെയാണ് വരിക, ഇത് എന്ത് ചെയ്യണം, ബാക്കി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കാണുന്ന ഇക്വേഷൻ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യാമെന്ന് ഞാൻ ഫസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ, അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എ പ്ലസ് ബി ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ്. ഇത് നമ്മൾ ശരിക്കും കാണാണ്ട് പഠിക്കേണ്ട ഒരു ഫോമാണ്. അതുപോലെ രണ്ടാമത്തെ ബി ഡി വൈ ബൈ ഡി എക്സ്, അപ്പോൾ ഈ ഒരു ടേം കേട്ടോ, അതിന് ഡി യു ബൈ ഡി എക്സ് മൈനസ് എ, അങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്തത് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൺ ബൈ ബി ഡി യു ബൈ ഡി എക്സ് മൈനസ് എ ബൈ ബി. അപ്പോൾ ഈ ഒരു ബി കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടല്ലോ, ഇതെന്തായി മാറുന്നറിയോ, വൺ ബൈ ബി ഡി യു ബൈ ഡി എക്സ് മൈനസ് എ ബൈ ബി എന്നായിട്ട് മാറും. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ യു പ്ലസ് എൽ ഡിവൈഡഡ് ബൈ കെ യു പ്ലസ് എം. ഇപ്പോൾ ഇതൊരു സെപ്പറേബിൾ ഇക്വേഷൻ്റെ ഫോമിലാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യാന്നാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്യല്ല, ഈ യു എന്ന് പറഞ്ഞിട്ട് ഇതിനെ നമ്മൾ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ ഇത്രയും ചെയ്തൊരു വഴി പ്രകാരമാണ് നമ്മൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഒരു മൈനസ് എക്സ് പ്ലസ് ടു വൈ ഈക്വൽ ടു ഡി യു എന്നില്ലേ, ഇതിനെങ്ങനെയാണ് നമ്മൾ എഴുതുക, മൈനസ് വണ്ണിന് അല്ല മൈനസ് എക്സിന് മൈനസ് വൺ പ്ലസ് ടു ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ്. ഇത്രയും കിട്ടിയില്ലേ. ഇനി ചെയ്യേണ്ടത് ടു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ്, ഈ ഒരു ഇപ്പുറത്ത് ഈ ഒരു മൈനസ് വണ്ണില്ലേ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരിക, അപ്പോൾ ഇപ്പുറത്ത് പ്ലസ് വണ്ണായി മാറി. ഇനി ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഈ ഒരു ടു കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ വൺ ബൈ ടു ഡി യു ബൈ ഡി എക്സ് പ്ലസ് വൺ ബൈ ടു എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ്, ഇനിയാണ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിലോട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്.
അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ആലോചിക്കുക, നമ്മൾ ഏതാണോ യു എന്ന് പറയുന്നത് അതിന് ആദ്യം ഇങ്ങനെ ഡി വൈ ബൈ ഡി എക്സ് കൊടുത്തിട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് അതാണ് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എങ്ങനെ വരും? വൺ ബൈ ടു ഡി യു ബൈ ഡി എക്സ് പ്ലസ് വൺ ബൈ ടു എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ വൺ ബൈ ടു ഡി യു ബൈ ഡി എക്സ് പ്ലസ് വൺ ബൈ ടുവിൽ ഇത് ശരിക്കും എങ്ങനെയാണ്, ഈ മൈനസ് എക്സ് പ്ലസ് ടു വൈനെ നമ്മൾ യു എന്നാണ് എടുക്കുന്നത്, മൈനസ് ത്രീ. അതുപോലെ ഇവിടെ മൈനസ് ടു ഉണ്ട്, പിന്നെ മൈനസ് എക്സ് പ്ലസ് ടു വൈ. ഈ ഒരു മൈനസ് എക്സ് പ്ലസ് ടു വൈനെ നമ്മൾ യു എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുക, പിന്നെ പ്ലസ് ഫൈവ്. ഇതാണ് യുവിൻ്റെ ഫോമിലേക്ക് വന്നത്. ഇപ്പോൾ ഇതെന്താണ്, ഒരു സെപ്പറേബിൾ ഇക്വേഷൻ ആണ്. എന്നിട്ട് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു വൺ ബൈ ടു ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു യു മൈനസ് ത്രീ മൈനസ് ടു യു പ്ലസ് ഫൈവ് മൈനസ് വൺ ബൈ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഉണ്ടായിരുന്ന വൺ ബൈ ടു നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. ഇനി ഡി യു ബൈ ഡി എക്സ് എന്നിട്ട് യു മൈനസ് ത്രീ മൈനസ് ടു യു പ്ലസ് ഫൈവ് ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും, ടു ബൈ ടു എന്നാവും, എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് വൺ ആവും. അപ്പോൾ എങ്ങനെ വരും, ടു യു മൈനസ് സിക്സ് ഡിവൈഡഡ് ബൈ മൈനസ് ടു യു പ്ലസ് ഫൈവ് മൈനസ് വൺ. ഇതെങ്ങനെ നമുക്ക് കിട്ടിയത്, മൊത്തത്തിൽ നമ്മൾ ടു കൊണ്ട് ഇൻറ്റു ചെയ്യാണല്ലോ, അപ്പോൾ ഇത് കിട്ടി. ഇനി നമ്മൾ സാധാരണ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ടു യു മൈനസ് സിക്സ് മൈനസ് മൈനസ് ടു യു പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ മൈനസ് ടു യു പ്ലസ് ഫൈവ്. അപ്പോൾ എങ്ങനെയാണ്, ഫോർ യു മൈനസ് ലെവൻ ഡിവൈഡഡ് ബൈ മൈനസ് ടു യു പ്ലസ് ഫൈവ് എന്ന് കിട്ടി. ഇനി ഇത് ഈക്വൽ ടുണ്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയി, ഈക്വൽ ടുണ്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. ഇതെന്ന് പറഞ്ഞാൽ ഡി യു ബൈ ഡി എക്സ് അല്ലേ. നമ്മൾ ഡി യു എന്നുള്ള ഒരു ഡി യു ഈക്വൽ ടു ഡി എക്സ് ഈക്വൽ ടു ഇത്ര ഡി യു അങ്ങനെ ആക്കണ്ടേ. അപ്പോൾ ഡി എക്സ് ഈക്വൽ ടു ഫോമുല വന്ന, അപ്പോൾ എന്തായി, മൈനസ് ടു യു പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ ഫോർ യു മൈനസ് ലെവൻ. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇത് ഡി യു. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ് ഇത്. അപ്പോൾ ഇതിനെ നമുക്ക് ജസ്റ്റ് എളുപ്പത്തിന് വേണ്ടിയിട്ട് മൈനസ് ടു യു പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ ഫോർ യു മൈനസ് ലെവൻ ഡി യു ഈക്വൽ ടു ഡി എക്സ് എന്ന ഫോമിൽ എഴുതി. ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവിടെയും ഇവിടെയും ഒരേ ഡിഗ്രി ആണ് ഉള്ളത് അല്ലേ, ഒരേ ഡിഗ്രി. ഇപ്പം നമ്മൾക്ക് ഇവിടെ എക്സ് അല്ലെങ്കിൽ ഇവിടെ എക്സ് ഇല്ല, അപ്പോൾ യു സ്ക്വയറോ യുവോ അങ്ങനെയൊന്നുമല്ല. ഇവിടെയും ഡിഗ്രി വൺ ആണ്, ഇവിടെയും ഡിഗ്രി വൺ ആണ്. അങ്ങനെ ഒരേ ഡിഗ്രിയാണ് വരുന്നത് എങ്കിൽ നമ്മളൊരു റൂൾ അവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിവിഷൻ ആണ് വരുന്നത്, ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ ഡിവൈസർ, ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ ഡിവൈസർ ഈക്വൽ ടു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ ഡിവൈഡഡ് ബൈ ഡിവൈസർ എന്നൊരു റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ നടത്താം. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നു, മൈനസ് ടു യു പ്ലസ് ഫൈവ് അതിനെ ഫോർ യു മൈനസ് ലെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്, മൈനസ് വൺ ബൈ ടു ഇൻറ്റു ഫോർ യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, മൈനസ് ടു യു അല്ലേ. അപ്പോൾ അതിവിടെ സീറോ ആയി. പിന്നെ ഇത് വരുമ്പോൾ ലെവൻ ഇൻറ്റു മൈനസ് ഇത് വരുമ്പോൾ പ്ലസ് ലെവൻ ബൈ ടു വന്നു. അപ്പോൾ മൈനസ് വൺ ബൈ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിമൈൻഡർ കിട്ടി. അപ്പോൾ ഈ ഒരു ഫോമിലോട്ട് മാറ്റിയത്, അപ്പോൾ ഡിവിഡൻഡ് ബൈ ഡിവൈസർ എന്ന് പറഞ്ഞാൽ മൈനസ് ടു യു പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ ഡിവൈസർ എന്ന് പറഞ്ഞാൽ ഫോർ യു മൈനസ് ലെവൻ ഈക്വൽ ടു കോഷ്യൻ്റ് എന്ന് പറയുന്നത് മൈനസ് വൺ ബൈ ടു പ്ലസ് റിമൈൻഡർ എന്ന് പറയുന്നത് മൈനസ് വൺ ബൈ ടു ഡിവൈഡഡ് ബൈ ഡിവൈസർ എന്ന് പറയുന്നത് ഫോർ യു മൈനസ് ലെവൻ. ഇപ്പോൾ കിട്ടിയേക്കുന്ന ആൻസർ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ്, മൈനസ് വൺ ബൈ ടു പ്ലസ് മൈനസ് വൺ ബൈ ടു ഡിവൈഡഡ് ബൈ ഫോർ യു മൈനസ് ലെവൻ ഡി യു, നമ്മളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഡി എക്സ് ഇങ്ങനെ കിട്ടി.
ഇനി ഇത് നമ്മൾ സാധാരണ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിയുള്ള പരിപാടിയാണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ നല്ലപോലെ നമുക്ക് അറിഞ്ഞിരിക്കണം. സാധാരണ പോലെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അങ്ങനെ അത് കുറച്ച് നമുക്ക് ഈ ഒരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ കുറച്ച് പണിയുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി ചെയ്യുന്നുണ്ട്, അത് നല്ല ഈസിയാണ്. അപ്പോൾ പല നമുക്ക് ഏത് വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇനി ഇതിൻ്റെ ഈസിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടേമിനെ വി എന്ന് പറഞ്ഞിട്ട് എടുക്കാം. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ പുട്ട് വി ഈക്വൽ ടു 4u - 11. അപ്പോൾ ഇവിടെ ഡി വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4du എന്നാണ് അല്ലേ. അങ്ങനെ ഡി യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി വി ഡിവൈഡഡ് ബൈ 4, ഇത്രയും കിട്ടിയില്ലേ. അപ്പോൾ ഇനി -1/2 ഡി യു, ഡി യു ഇല്ല കേട്ടോ, യു പ്ലസ് ഇൻ്റഗ്രൽ 1/2 ഡി വി ബൈ 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡി യുവിന് പകരം ഡി വി ബൈ 4 എന്ന് കൊടുത്തു. 4u - 11 പകരം വി എന്ന് കൊടുക്കുന്നു. ഇക്വൽ ടു ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, എക്സ് പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ്, ബാക്കി 1/2 യു മൈനസ് 1/8 ഇതിൽ നിന്ന് കോൺസ്റ്റൻറ്റിന് ഈ ഒരു 2 × 4 ഇല്ലേ അത് 1/v ഡി വി പ്ലസ് സി എന്ന് കിട്ടി. ഇത് നമ്മളിങ്ങനെ സോൾവ് ചെയ്ത് കൊണ്ടുവരാം. നമുക്ക് അങ്ങനെ വേറെ ഇതൊന്നുമില്ല. അപ്പം തെറ്റാണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു സ്റ്റെപ്പ് തെറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞുല്ലോ, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത്രയും നമുക്ക് കിട്ടി. ഇനി ലാസ്റ്റ് നമുക്ക് ഈ യുവിനെയും അതുപോലെ വിനെയും സബ് ചെയ്ത് കൊടുക്കണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. -1/2 -x+2y എന്നുള്ളതല്ലേ നമ്മുടെ യു ആയിരുന്നേ. -1/8 ലോഗ് വി എന്ന് പറഞ്ഞാൽ എന്താണ്, 4u - 11 (=x+c). വി യുവിനൊന്നും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ -1/2 -x+2y -8 ലോഗ് 4 - x+2y -11 ഇക്വൽ ടു x+c. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ സൊല്യൂഷൻ നോക്കി നമ്മൾ എത്രത്തോളം ചെയ്തിട്ടാലേ ഈ ഒരു സൊല്യൂഷൻ കിട്ടിയത്. പക്ഷെ നെക്സ്റ്റ് ഒരു പ്രോബ്ലം ഉണ്ട്, അത് കുറച്ചും കൂടി ഈസി ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dy/dx ഇക്വൽ ടു y - x ഡിവൈഡഡ് ബൈ y - x - 1. ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താഴെയും മേലെയും ഒരേപോലത്തെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്, y - x എന്ന് പറയുന്നത് നമ്മൾ യു ആയിട്ട് എടുത്തു. ഇനി ചെയ്യേണ്ടത് dy/dx -1 എക്സിന് ഇക്വൽ ടു du/dx എന്ന് കിട്ടി. അപ്പോൾ dy/dx ഈക്വൽ ടു du/dx +1 എന്ന് കിട്ടിയില്ലേ. ഇതാണ് കേട്ടോ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഈ ഒരു 1 ഉണ്ടല്ലോ, y - x എന്താക്കി മാറ്റണം, നമ്മൾ u എന്ന് പറഞ്ഞിട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ ശരിക്കും du/dx +1 എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു dy/dx അതാണല്ലോ ഫസ്റ്റ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ dy/dx എന്ന് പറഞ്ഞാൽ dy/dx +1 അല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് ഈക്വൽ ടു y - x എന്താണ്, u/u - 1. ഇതിപ്പോൾ ഒരു സെപ്പറേബിൾ ഫോമിലാണ്. ഇപ്പം ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സെപ്പറേബിൾ ഫോം എന്ന് ഇതിൽ സെപ്പറേബിൾ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ du/dx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, u/u - 1. പിന്നെ ഈ ഒരു +1 ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നപ്പോൾ അതും -1. ഇനി ഇത് നമ്മൾ സാധാരണ പോലെ എന്താണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ u - u - 1 (=u-1). അപ്പോൾ നമുക്ക് 1/u - 1 എന്ന് കിട്ടി. ഇനി അപ്പോൾ du/dx ഈക്വൽ ടു ആണ് ഈ ഒരു 1/u - 1. u - 1 du എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dx. ഇനി അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ u - 1 du എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ dx ആണ്. ഇത് u²/2 -1 -u എന്നായി ഈക്വൽ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ -1 du, അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഇത് x+c അല്ലേ. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യു എന്തായിട്ട് എടുത്തിട്ടുണ്ട്, y - x ആണ്. അപ്പോൾ യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ y - x u² അല്ലേ, y - x² / 2 -y - x = x+c. ഇനി
ഇതെന്താ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് വൃത്തിക്കാക്കി എഴുതാം. അപ്പോൾ വൈ മൈനസ് എക്സ് സ്ക്വയർ ഓൾ സ്ക്വയർ പ്ലസ് അല്ല ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു മൈനസ് വൈ പ്ലസ് എക്സ്. ഈ ഒരു മൈനസ് കൊണ്ട് ഉള്ളിലേക്ക് കൊടുത്ത് ഈക്വൽ ടു എക്സ് പ്ലസ് സി എന്ന് കിട്ടി. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഈക്വൽ ടു സി ഫോമിലാക്കണം എന്നുണ്ടെങ്കിൽ വൈ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ബൈ ടു മൈനസ് വൈ ഈക്വൽ ടു സി. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലം എന്തൊരു പെട്ടെന്നാണല്ലേ സോൾവ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ്, ചില പ്രോബ്ലംസ് കുറച്ച് ടഫായിരിക്കും, ചില ഇത് ഈസി ആയിരിക്കും. അപ്പോൾ ഇത് വെച്ച് പറഞ്ഞുതരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി, അതിൽ ഒരേപോലെയുള്ള ടേം ആക്കാം അല്ലെങ്കിൽ ആക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ യു എന്ന് പറഞ്ഞിട്ട് എടുത്തു. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നതാണല്ലോ ഈ ഒരു ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് മൈനസ് വൺ എന്ന് പറയുന്നതാണ് ഡി യു ബൈ ഡി എക്സ് ഇവിടെ ഈ ഒരു കേസിൽ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി യു ബൈ ഡി എക്സ് ഈ ഒരു മൈനസ് വൺ ഇങ്ങോട്ട് വന്നപ്പോൾ പ്ലസ് വൺ എന്നായി. ഇനി ചെയ്യേണ്ടത് ഇക്വേഷൻ വണ്ണിൽ നോക്കാം. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇക്വേഷനിൽ എന്താ കിട്ടിയിരിക്കുന്നത്? ഡി യു ബൈ ഡി എക്സ് പ്ലസ് വൺ. അപ്പോൾ അതാണ് ഡി വൈ ബൈ ഡി എക്സിന് പകരം എഴുതിയത്. ഇനി ഈ വൈ മൈനസ് എക്സിന് പകരം നമ്മൾ യു കൊടുത്തിട്ടില്ലേ, അപ്പോൾ യു ബൈ യു മൈനസ് വൺ എന്ന് നമ്മൾ എഴുതി. ഇതാണ് സെപ്പറേഷൻ ഫോം കേട്ടോ, സെപ്പറേഷൻ സെപ്പറേറ്റഡ് ഇക്വേഷൻ ആയിട്ടുള്ളത്. ഇപ്പോൾ ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു ഈ പ്ലസ് വണ്ണിന് ഇപ്പുറത്തോട്ട് കൊണ്ടത്, ഇപ്പോൾ മൈനസ് വൺ, പിന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു അത് ക്യാൻസൽ ചെയ്തു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് സാധാരണ പഴയ പോലെ തന്നെ ഇപ്പോൾ യുടെ ഫോമിലല്ലേ കിടക്കുന്നുണ്ടാവുക, എന്നിട്ട് എന്ത് ചെയ്യണം, പഴയ പോലെ തന്നെ എക്സ് വൈ ടേംസിലായിട്ട് എഴുതാം. ഇത് ഈസി പ്രോബ്ലം ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് ദ ഫോം ഡി വൈ ബൈ ഡി എക്സ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് എൽ ഡിവൈഡഡ് ബൈ കെ ഇൻ ടു എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് എം എന്ന് പറയുന്ന ആ ഒരു ഫോം ഇതാണ്.